അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ഇക്ക പപ്പ റിഹാൻ കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. റിഹാൻ്റെ ചെക്കപ്പിനും പിന്നെ പപ്പാൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു പെയിൻ ഉണ്ട്, അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പോയത്. അപ്പം 5:30 തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് 6 മണിയായിട്ടോ പോകുമ്പോഴത്തേക്കും. അപ്പം എന്തായാലും എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പപ്പയുണ്ട്, ഉപ്പയുണ്ട്, ഇക്കുണ്ട്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവർ ചായ, ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞാനിതാ എൻ്റെ സ്ഥിരം ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇതാ വീണ്ടും പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡലികൾക്കൊക്കെ പറ്റിയൊരു സാമ്പാറാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് രാവിലെ. അതാകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാമല്ലോ. കുട്ടികൾക്ക് ഞാൻ ഇന്ന് ഇഡലിയാണ് കൊടുത്തു വിടുന്നത്. അപ്പം റിഹാൻ്റെ ലഞ്ച് ബോക്സ് അയാൻക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിഹാൻ, ബാക്കിയെല്ലാം റെഡി ആയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ലഞ്ച് ബോക്സ് മാത്രം അയാൻ്റെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് കഴിഞ്ഞ ബാഗൊക്കെ ആയിട്ടാവും പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ സ്കൂളിൽ ഇറക്കി വിടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സാമ്പാറിലോട്ട് ആവശ്യമുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി ഇഡലി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇഡലി ഉണ്ടാക്കിയപ്പം 2 തട്ടിൽ മാത്രം ഒഴിച്ചപ്പോൾ എല്ലാവരുടെയും വിചാരം സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവിടെ അത്ര മതി, അതുകൊണ്ടാണ് ഞാൻ 2 തട്ടിൽ ഒഴിച്ചത് കേട്ടോ. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട അത്ര ഇഡലി ഒഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് ഈസി സാമ്പാർ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ചീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിന് ചോപ്പാക്കിയതും 1 വലിയുള്ളി ചോപ്പാക്കിയതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കറിവേപ്പില എടുക്കാത്ത ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കറിവേപ്പിലേക്ക് വലിച്ചിട്ട് വന്നു. നല്ല ഫ്രഷായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ തണ്ടോടുകൂടി വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരണമൊക്കെ അടിപൊളിയായിട്ട് വരും. പിന്നെ ഉള്ളിയും നായപ്പാലോട്ട് 1.5 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1 വലുതും പിന്നെ 1 ചെറുതുമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പിലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നായ ശേഷം 2 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തരച്ച സാമ്പാറല്ല, ഈസി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പും ഇച്ചിരി പുളി കേട്ടോ. പിന്നെ ഇതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. ദോശയ്ക്കും ഇഡലിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ സാമ്പാറാണ്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കുക. അപ്പോൾ എന്തായാലും സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇഡലിയൊക്കെ ഒന്ന് വേഗം എടുക്കുകയാണ്. ഇനിയിപ്പോൾ അയാൻ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണം. റിഹാന് എന്തായാലും അവിടുന്ന് ക്യാൻറ്റീൻ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ സ്കൂളിൽ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അയാൻ കുട്ടിക്ക് ഇതാ ഇഡലിയും സാമ്പാറും കൂടി ഒഴിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ്. അവൻക്ക് വലിയ തൃപ്തിയൊന്നുമില്ല കഴിക്കാൻ. ഇഡലി പൊതുവേ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കൊടുക്കും ഇടയ്ക്ക്. നല്ല ഹെൽത്തി ഫുഡായിട്ടാണ് എനിക്ക് ഇഡലിയെ തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമുള്ള ഫുഡൊന്നും അല്ല. എനിക്കും പണ്ട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിലോട്ട് നല്ല സാമ്പാർ, ചട്നി, ഇഡലിപ്പൊടി. ഇഡലിപ്പൊടി എന്താണ് എന്താണ് ചോദിച്ചിട്ട് എപ്പോഴും എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ദോശയ്ക്കും ഇഡലിക്കും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന സംഭവമാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഒരു ദിവസം കാണിക്കാം. ഏത് ക്ലാസ് എന്ന് അറിയില്ലേ? മേലക്കൊന്നും കയറേണ്ട ആവശ്യമില്ല. ഓട്ടോയിൽ മതി, ഓട്ടോ കേട്ടോ. ഓക്കെ, സമയം. അങ്ങനെ ഇക്കാൻ്റെ ഫുഡും അവൻ്റെ ഫുഡൊക്കെ ആക്കിയിട്ട് അവനെ അത് ഓട്ടോയിൽ തന്നെ പറഞ്ഞു വിടുകയാണ്. ഇനിയിപ്പോൾ 1 ദിവസത്തിന് വേണ്ടി ഓട്ടോ വേണ്ടാന്നൊന്നും വെക്കുന്നില്ല.
ലഞ്ച് കയ്യിലുള്ളതല്ലേ അപ്പോൾ ഞാൻ ഓട്ടോ തന്നെ പറഞ്ഞു വിട്ടു ട്ടോ നമ്മുടെ ഓട്ടോക്കാരൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ദാവൻ പോയി ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ വാഷിങ്ങിന് ഇടണം അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ആദ്യം തന്നെ നേരത്തെ വാഷിങ്ങിന് ഇട്ടത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടു ഇനിയിപ്പം പുതിയൊരു വാഷിങ്ങും കൂടി ഉണ്ട് കാരണം രണ്ട് വാഷുണ്ട് അപ്പോൾ രണ്ടാമത്തെ വാഷും കൂടി ഇട്ടു വാഷിംഗ് പൗഡറൊക്കെ ഇട്ടു പൗഡറല്ല ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് അത് സെറ്റാക്കിയിട്ടോ അപ്പോൾ എന്നോട് ഒരു കുട്ടി മുളക് ചട്നി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ചെറിയുള്ളി അതിലോട്ടൊരു നാല് പച്ചമുളക് ഉപ്പ് ഇത്രയും മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ മിക്സിയുടെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആക്കി ആക്കി എടുത്താൽ മതി കേട്ടോ എന്താ പറയുക ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അരക്കില്ലേ ഓഫ് ഓൺ അങ്ങനെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ലിൽ അരക്കണേ പിന്നെ ടേസ്റ്റ് പറയണ്ട ഈ ഒരു ലെവലാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് കഴിച്ചാൽ ഉഗ്രൻ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയ്ക്കും ഇഡലിക്കൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മുളക് ചട്നി ഭയങ്കര സിമ്പിളല്ലേ അപ്പോൾ ഫുഡൊക്കെ ആയപ്പോൾ ഇതാ ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാനുള്ളത് ഒരു സുഖമല്ല അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല വിഷയം പപ്പയും കൂടി ഉണ്ടെങ്കിലാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പോസിറ്റീവ് കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് കമൻറ്റ് നമുക്ക് അധികം അങ്ങോട്ട് വരാറില്ല വരാണ്ടിരിക്കട്ടെ അല്ലേ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് താങ്ങാനുള്ള ഒരു മനസ്സുണ്ടോയെന്ന് പഠിച്ചവനറിയാട്ടെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി പേര് നമ്മളെ ഏറ്റെടുത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇന്നലെ വ്ലോഗ് കാണിച്ചപ്പോൾ അതിൽ ബെഡ്ഷീറ്റൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു ബെഡ്ഷീറ്റ് എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചു ബെഡ്ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്കാക്കി അറിയുള്ളൂ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഓൺലൈനിൽ നിന്നാണോ ഒന്നും നമുക്കറിയില്ല കേട്ടോ എന്തായാലും എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ പരിപ്പിച്ചാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പാറാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം സാമ്പാറല്ല ഇത് വേറെയാണ് ടോട്ടലി ചേഞ്ചാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഏകദേശം ഒന്നായിരിക്കും പക്ഷെ സാമ്പാറിന് നമ്മൾ പുറത്തരയ്ക്കുമല്ലോ ഇതിന് നമ്മൾ പച്ച തേങ്ങയാണ് കേട്ടോ അരയ്ക്കുന്നത് അപ്പോൾ എന്താ പറയുക ടേസ്റ്റിലും നല്ല വ്യത്യാസമാണ് കേട്ടോ അത് പിന്നെ എന്താ ചോദിക്കുന്നത് ചായ ആറ്റാറില്ല ചായ ഞങ്ങൾക്കൊന്നും ആറ്റുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല ചായ ആറ്റാറില്ല കേട്ടോ പിന്നെ ഉമ്മാനോടും ഉപ്പാനോടും അന്വേഷണം പറഞ്ഞിട്ടും സലാം പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് എല്ലാം ഞാൻ അവരെ അറിയിക്കാറുണ്ട് അവർ തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ ഇന്നലെ നമ്മൾ ഇട്ടിരുന്ന പുട്ട് റെസിപ്പി ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചിലപ്പം നൂൽപുട്ടിലോ ചപ്പാത്തിയിലോ ഒക്കെയാണ് കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടിലും ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് സംഭവം കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പണികളൊക്കെ ചെയ്ത് തീർത്തു അല്ലേ ഇനിയിപ്പോൾ പാത്രങ്ങൾ ഇഷ്ടത്തിന് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇതാ ഈ ഒരു ഏരിയ നമുക്ക് പെട്ടെന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ ഈ ഏരിയ അടിച്ചു വാരിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസമായി എന്നാണ് തോന്നുന്നത് കേട്ടോ നിറയെ ഇലകൾ കണ്ടില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അപ്പോൾ ധാന്യം വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സിമൻ്റ് ഇട്ട ഭാഗം കൂടി അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ
ഫ്രണ്ടിൽ പിന്നെ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വരി കാർ നേരത്തെ പോയപ്പോൾ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വരി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ദാ രണ്ട് വാഷിംഗ് കഴിഞ്ഞതിൻ്റെ തുണികൾ ഇഷ്ടത്തിന് ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അവിടെ അടിച്ചു വാരി ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയി തുടയ്ക്കണം അപ്പോൾ ലഞ്ച് വലിയ കാർ കേട്ടൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല എല്ലാം ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഫ്രൈഡേയും കൂടിയല്ലേ ഞാൻ ദിവസം തെറ്റി പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഫ്രൈഡേ എടുക്കുന്ന വ്ളോഗാണ് സാറ്റർഡേ ഇടുന്നത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ എല്ലാ വ്ളോഗേഴ്സും അങ്ങനെ തന്നെയാണ് നമുക്ക് ഉടനെ എടുത്ത് ഉടനെ എഡിറ്റ് ചെയ്ത് ഉടനെ ഇടാനുള്ള പറ്റില്ല കാരണം ബിഗ് ബിഗ് വ്ളോഗല്ലേ നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല സമയമാവും അപ്പോൾ ഇപ്പോഴും നമുക്ക് വരുന്നൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് എന്താണ് ജോലി എന്താണ് ജോലി എന്ന് തന്നെയാണ് കേട്ടോ എപ്പോഴും ചോദിക്കുന്നുണ്ട് വി കെ സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇക്ക പിന്നെ ഡാൻഡ്രഫ് മാറാനുള്ള കാച്ചി എണ്ണയൊക്കെ യൂസ് ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇൻഷാല്ല ഞാൻ കാച്ചി എണ്ണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എവിടെന്നെങ്കിലും പറ്റുകയാണെങ്കിൽ നോക്കണം പിന്നെ എന്താണ് ചോദിക്കുന്നത് ഇത്താൻ്റെ സൗണ്ട് ഭയങ്കര ക്യൂട്ടാണ് താങ്ക് യു സോ മച്ച് പിന്നെ ചിക്കൻ മസാല അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ചിക്കൻ മസാല യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അതേപോലെ ഹസ്ബൻഡിൻ്റെ ജോബ് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്തു അത്രേ പക്ഷെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ഇനിയിപ്പോൾ പഴയ വീഡിയോസിനൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ഞാൻ വ്ളോഗിൽ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ പറയാറുണ്ട് പുതിയ പുതിയ ആൾക്കാർ വരുന്നതല്ലേ നമ്മുടെ ഫാമിലിയിലോട്ട് അപ്പോൾ അവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ വി കെ സിയിലാണ് ഇക്ക വർക്ക് ചെയ്യുന്നത് ഉപ്പ പട്ടാളക്കാരനാണ് ഒരു മോനേ ഉള്ളൂ എനിക്ക് രണ്ടാമക്കളാണ് ടെൻത്തിലും സിക്സ്ത്തിലും പഠിക്കുന്നത് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ലഞ്ച് ഉണ്ടാക്കും അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ തേങ്ങയിലോട്ട് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ ചോറിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇന്ന് ഉപ്പേരി വയ്ക്കുന്നത് എൻ്റെ ഫേവറേറ്റ് മൺപയർ ഉപ്പേരിയാണ് കേട്ടോ വൻപയർ എന്ന് പറയുമോ മൺപയർ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല അതിനിതാ താളിച്ചെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി കാന്താരി പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേവിച്ച് വെച്ച വൻപയറിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എഗ്ഗ് ഒന്ന് പുഴുങ്ങി പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മസാല തന്തൂരി മസാല ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് പിന്നെ പുഴുങ്ങിയ മുട്ടനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ മലയാളി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ കറിവേപ്പിലയാണ് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഉപ്പ പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് വന്നത് കേട്ടോ ഇനിയിപ്പോൾ ടേബിളിലോട്ട് വേഗം വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം കാരണം ഇപ്പോൾ വരുമ്പോഴത്തേനും ഞാൻ വേഗം എല്ലാം കൊണ്ടുവയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ അതിന് പറ്റില്ല പക്ഷെ ഉപ്പ എന്താ പറയുക ബാത്റൂമിലൊക്കെ പോയി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ സെറ്റാക്കി വെക്കും കേട്ടോ സമയം ഏകദേശം 1:50 ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാനം വേഗം വേഗമൊക്കെ റെഡിയാക്കി ഉമ്മയും എന്താ പറയുക ഉപ്പയും എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് വരും ചെയ്തിട്ടുണ്ട് എണ്ണക്കടി ഇഷ്ടം വേണ്ടാന്ന് പറഞ്ഞു വളരെ സുഖം അല്ലെങ്കിൽ എണ്ണക്കടി കിട്ടിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭാരമാണ് രാവിലെ
അങ്ങനെ നാട്ടുവിശേഷങ്ങൾ ഡിഷിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനാണ് ഇതാ രണ്ടുപേരും വന്നത്. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കൂല, മീനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ചോറും സാമ്പാറും ഉപ്പേരിയും ചമ്മന്തിയും പപ്പടം എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് വാരി കൊടുത്തപ്പോൾ രണ്ടുപേരും വയറ് നിറയെ ചോറ് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ഇതാ ഇപ്പം പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ജിനിമ വാരി തന്നപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ശരിയാണ് അല്ലേ, ഉമ്മമാരൊക്കെ വാരി തരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി പോകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വാരി കഴിക്കണം. എനിക്കും കൊതിയായി ഇങ്ങനെ കഴിച്ചപ്പോൾ, അവർ കഴിച്ചപ്പോൾ. അപ്പം എന്തായാലും ഇതാ ഫുഡൊക്കെ ഞാൻ വാരിക്കൊടുത്തു. റിഹാൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നു, ഞാൻ പോയി ജസ്റ്റ് വാതിലടച്ചിട്ട് അവൻ പോയതാണ് കേട്ടോ. പിന്നെ കുറച്ചു നേരം പോയി ഞാൻ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം വന്ന് അടിച്ചു വാരിയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എന്നും കണ്ട തന്നെ കാണുന്നു, എന്നും ഇട്ട തന്നെ ഇടുന്നു, എന്താ മടുക്കുന്നു ഇത്താന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കാറ് ഒരു 10,000 അല്ലെങ്കിൽ 15,000 പേരിൽ ഒന്നോ രണ്ടോ പേരല്ലേ അങ്ങനെ, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പോസിറ്റീവ് കമൻ്റ് അല്ലേ ഇടുന്നത്. അപ്പോൾ എനിക്ക് ആ പോസിറ്റീവ് കമൻറ്റ് മതി കേട്ടോ, ഈ രണ്ടെണ്ണം എനിക്ക് വേണ്ട. ഞാൻ മാക്സിമം അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒരു സ്മൈലി മാത്രമേ കൊടുക്കുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, കാണുന്നതോ കാണാണ്ടിരിക്കുന്നതോ ഒക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റിഹാൻ പോയപ്പോഴുണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ആ പഴയ മാവെല്ലാം അഴിച്ചിട്ട് പുതിയത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ ഞാൻ ചിത്രങ്ങളൊക്കെ വരയ്ക്കട്ടെ, ഫ്രണ്ട്സൊക്കെ വരയ്ക്കാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊരു ചളി പോലും ആക്കിയിട്ട് വരാൻ നിൽക്കരുത്, അത് ലാസ്റ്റ് ഡേ ആണ്, നമുക്ക് അതിൽ അപ്പം എല്ലാം കൂടെ നമുക്ക് വരയ്ക്കാം. എനിക്കറിയാം ഒരു ഡ്രോയിങ്, ഇങ്ങനെ മല കാക്ക പറക്കണത്, സൂര്യൻ, രണ്ട് തെങ്ങ്, ഒരു പുഴ, ഒരു വീട്, ഇങ്ങനത്തെ ഒക്കെ ഒരു ഡ്രോയിങ് ഉണ്ട്, അതൊക്കെ ഞാൻ വരച്ചേരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കോമഡി അടിച്ചതുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ ചായക്കായി, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ പണി തുടങ്ങുന്ന സമയം പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓവറായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എണിക്കും, ഇല്ലെങ്കിൽ ഞാൻ പതുക്കെ എണിക്കുള്ളൂ. ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇന്നത്തെ വ്ളോഗ് തീർന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചെറിയ വ്ളോഗാണ്, വെറും 17 മിനിറ്റേ ഉള്ളൂ. 26 മിനിറ്റ് വരെയൊക്കെ എൻ്റെ വ്ളോഗിൻ്റെ ലെങ്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ലെങ്ത് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും ഫുള്ള് കാണാതിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി, സിമ്പിൾ റെസിപ്പിയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടിക്കാനും ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.